ഇന്ന് നമ്മൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 ക്യാരറ്റ് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കുക്ക് ചെയ്ത് വെച്ചതാണിത്, വേവിച്ച് വെച്ചതാണിത്. ഇനി ഈ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 500 ml പാലും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്, 1/2 കപ്പളവിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പഞ്ചസാരയും പാലും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നിർത്താണ്ട് ഇളക്കിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ആ ചൈന ഗ്രാസ് നമ്മൾ ഇതാ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ 1/4 കപ്പളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പതിയെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചൈന ഗ്രാസൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചിട്ടെടുക്കുക. ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അടുത്തതായിട്ട് മിക്സിയുടെ അരയ്ക്കുന്ന ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ബാലൻസ് വന്നിട്ടുള്ള ക്യാരറ്റിൻ്റെ പീസെല്ലാം പിന്നെ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തിളപ്പിക്കുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/2 കപ്പളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ ഹോം മെയ്ഡായിട്ട് നല്ല സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പുഡിങ്ങിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ സ്റ്റൗവിൽ മെൽറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരിപ്പയിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, നന്നായിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ചൈന ഗ്രാസിനും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ മിക്സിനും സെയിം ചൂടായിരിക്കണം. എന്നാലാണ് നമ്മുടെ പാലൊന്നും ഒട്ടും തന്നെ പിരിയാതെ കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ചൈന ഗ്രാസ് ഇതുപോലെ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുഡിംഗ് ഡ്രൈയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താൽ പിന്നെ വീണ്ടും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒഴിച്ച് നമുക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ആദ്യം കുറച്ച് തണുത്തതിന് ശേഷം, നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രീസറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രിയായിരുന്നു പുഡിംഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ പതിയെ ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക ആ മുകൾ വശത്ത്. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി കട്ട് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.